അപ്പ എത്ര ശ്രമിച്ചിട്ടും കഴിയണില്ല ആരെയും വേദനിപ്പിക്കാതിരിക്കും. കുത്തഴിഞ്ഞ പുസ്തകം പോലെ ആയിപ്പോയില്ലേ എന്റെ ജീവിതം. മുറുകെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ കൈവിട്ടു പോകുക നന്മകളൊക്കെ. ഈ കിരാത മൂർച്ചയുടെ തലയിൽ ഇരുത്തി വീഴാൻ പ്രാർത്ഥിച്ചോളൂ. അച്ഛന്റെ വാക്ക് പഠിക്കാതിരിക്കില്ല. ഇതെന്തോന്ന് നട്ടച്ചക്ക് നീരാട്ട്? വിളിക്കാൻ അങ്ങനെ നേരവും കാലൊക്കെ ഉണ്ടോ സക്കറിയ? ആരാ പുതിയ പുള്ളി? നമസ്കാരം. ഒരാരാധകന്, പേര് ചന്ദ്രഭാനു, തൃശൂര സ്വദേശം. ആളീ കാണുന്ന ഒന്നും അല്ല ദേവേട്ടാ. 10-32 ബസ്, പാർസൽ സർവീസ്, 3-4 ബാറ്, ജുവലറി, എല്ലാറ്റിനും പുറമെ അന്നാത്തുകര പൂര കമ്മിറ്റിയുടെ പ്രസിഡന്റുമാ. ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ. പിന്നെ ഒരു റിക്വസ്റ്റുമായിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത്. ആണോ? ഒരു തായമ്പക വേണം അരനാട്ടുകര പൂരത്തിന്. അരനാട്ടുകര പൂരത്തിന് പല്ലാവൂർ ദേവനാരായണന്റെ തായമ്പക നടക്കില്ല സക്കറിയ. അറിയാം, കഴിഞ്ഞ തവണ പ്രശ്നം ഉണ്ടായത്, ഈ തവണ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നിറയെ പോലീസുകാരെ നിർത്തിയിട്ടാ കുറെ പൂരം. പോലീസും പട്ടാളവും കാവലെ നിന്നിട്ട് പല്ലാവൂർ ദേവനാരായണൻ കൊട്ടുക, ഏത് അരനാട്ടുകാരക്കാരനാടോ താൻ? ദേവേട്ടാ, ഇതിന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാ, മേലാന്ന് പറയല്ലേ. ഇനി ഒരിക്കലും കയറി ചെല്ലില്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചൊരു പൂരപ്പറമ്പ അത്. അത് ദേവേട്ടാ, നീ ഇങ്ങനെ നിർബന്ധിക്കുമ്പോ എങ്ങനെയാ വേണ്ടെന്ന് പറയാ? ശരി, സമ്മതിച്ചിരിക്കണോ? പൊയ്ക്കോളൂ. അപ്പൊ അഡ്വാൻസ് അതൊക്കെ പിന്നീട് പറയോ. അപ്പൊ എങ്ങനെ ദേവേട്ടാ വൈകിട്ട്? കുറച്ചു ദിവസം നിർത്തി പള്ളിപ്പോയി പറഞ്ഞാ മതി, വിടത്തില്ല ഞാൻ. അപ്പൊ വൈകിട്ട് കാണാം. വരട്ടെ. ആള് ശുദ്ധനാട്ടാ. ഇഷ്ടല്ല അഞ്ഞിട്ടും സക്കറിയ പറഞ്ഞപ്പോ ആ പൂരത്തിന് ഏറ്റവും എന്തിനാ? മറന്നോ നീ, ഏറ്റുമാനൂർ അമ്പലത്തിൽ ഉത്സവത്തിന് കൊട്ടാൻ പോയ ആ രാത്രി ഒരു നിസ്സാര കാര്യത്തിന് നമ്മുടെ നേരെ വന്ന ജനങ്ങളെ മുഴുവൻ നേരിട്ടത് ഇവനാ ഈ സക്രിയ. അന്ന് ഇവനെ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ രക്ഷിക്കാൻ. ആ കടപ്പാട് എനിക്ക് അവനോടുണ്ട്. അവൻ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കും. ഉരുൾപൊട്ടൽ അല്ലായിരുന്നോ ചന്ദ്രഭാനു ഉരുൾപൊട്ടൽ? തിരോപ്ര രാമപൊതുവാളും തൃത്താല കേശവനും ഒക്കെ മൺമറഞ്ഞതിനു ശേഷം ഇമ്മാതിരി ഒരു മേളം കേട്ടിട്ടില്ല ഞാൻ. ചന്ദ്രഭാനുവിന് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ. എടഞ്ഞടക്കണ കൊമ്പനെ കൊണ്ട കേറ്റി എടമ്പെടുപ്പിച്ചില്ലേ? ഇത് പ്രഭാമയി, എന്റെ ഭാര്യ. ഇത്തിരി കലയടാസ്കി ഇതൊക്കെ ഉണ്ട്. ഇവിടുത്തെ ആരാധികയെ മുമ്പ് ഒരിക്കൽ കണ്ടിട്ടുണ്ട്. കലാമണ്ഡലത്തിൽ ഒരു ഡെമോൺസ്ട്രേഷൻ വന്നപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. മോഹിനിയാട്ടം സ്റ്റുഡന്റ് ആയിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് ഞാൻ താലി കെട്ടി ബിസിനസ്സുകാരന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോ മോഹിനിയാട്ടവും ഭരതനാട്യവും ഒക്കെ നിന്നു. ഇപ്പൊ സ്വസ്ഥം വീട്ടമ്മ. വീട്ടമ്മയായാൽ ഇതൊന്നും പാടില്ല എന്നൊരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല. എന്നാലും അതൊരു പോരായ്മ തന്നെയാണ് എന്റെ അഭിപ്രായം. വീട്ടമ്മ വീട്ടമ്മയായിട്ടാണ് കഴിയുക, ആട്ടക്കാരികൾ ആട്ടക്കാരികളായിട്ടാണ് കഴിയുക. അത് നികൃഷ്ട ചിന്താഗതിക്കാരനായ താങ്കളുടെ ശാസ്ത്ര. കുടുംബത്തിൽ പിറന്നവർക്ക് കല ഒരു അലങ്കാരം തന്നെ. അതാ അതിന്റെ ഒരു ശരി. അല്ല എന്നാ പിന്നെ നമുക്കൊരു മേലോട്ടിരിക്കുക, എല്ലാവരും കൂടെ കാത്തിരിക്കണേ. ആയിക്കോട്ടെ. ഒരു ആശിനി ദേവനാരായണന്റെ ഒരു കച്ചേരി കേട്ടാ കൊള്ളാന്നുണ്ട്. ഞാൻ ആര്? ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യങ്കാരോ കച്ചേരി നടത്താൻ? ആ കച്ചേരിയല്ലെന്ന്, ഈ ഇടയ്ക്കൊക്കെ കുട്ടിപ്പാട് നടത്തുന്ന ഒരു കച്ചേരിയല്ലേ. ഈ ഇടയങ്ങാണ്ട് തൃപ്പൂണിത്രയിൽ ദേവൻ അങ്ങനെ പാടുന്ന ഒരു പടം കണ്ടല്ലോ പത്രത്തില്. അത് പൂർണത്രീശന്റെ മുമ്പില്, ഇത് കുന്നംകുളത്തുകാരൻ നസ്രാണിയുടെ മുമ്പില്. കലാകാരന്റെ ഒരു അധപ്പതനം നോക്കണേ. എന്നാലും നമ്മുടെ റപ്പായി മാപ്പയുടെ ഒരു മോഹല്ലേ ദേവേട്ട, ഒരു രണ്ടു വരി പാടുന്നേ. പ്രഭെ ആ ഇടയ്ക്ക് എന്ന് എടുത്തോടുത്തെ. ഓ, ഇനിയിപ്പോ റപ്പായി മാപ്പറയുടെ മുമ്പില് പാടിയില്ലാതെ വേണ്ട. ആയിക്കോട്ടെ. സഞ്ചര രധര സുധാമധുര ധ്വനി മുഖരിത മോഹന വംശം ച
ചലിതദൃഗം ചലചഞ്ചലമൗലി കപോല വിനോലവതം സം രാസേ ഹരിമിക വിഹിത വിലാസം സ്മരതി മനോമമ കൃത പരിഹാസം. റപ്പായ്മാപ്പിളയ്ക്ക് സന്തോഷായോ? പൊന്നും കുരിശ് മുത്തപ്പനാണ്, സത്യം പറയാതെ വയ്യ. പാട്ടിനേക്കാൾ എനിക്ക് പിടിച്ചത് ഈ അടക്കയാ. കൈപുണ്യം എന്നല്ലാണ്ട് എന്തു പറയാനാ? കൈപുണ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മുടെ ഒരു പയ്യനില്ലേ, എന്താ അവന്റെ പേര്? ഏത് പയ്യൻ? ടി വിയിലൊക്കെ നമ്മൾ തേയിലേര പരസ്യത്തിൽ കാണാറില്ലേ, താടി മീശൊക്കെ പഠിച്ച് മുടി നീട്ടി ജുബിട്ട് ഒരാള്, സാക്കിർ ഹുസൈൻ. അവൻ തന്നെ. എന്താ അവന്റെ ഒരു മൃദംഗ വായന എന്നും പറഞ്ഞ മിണ്ടാരിടോ. മൃദംഗല്ല, തബല. എന്ത് തബളെങ്കിലും ആവട്ടെ, അവന്റെയൊക്കെ മുമ്പില് ഈ അടയ്ക്ക വെറും മാക്രിപ്പെട്ടിയ പാക്രിപ്പെട്ടി. എന്താണോ പറഞ്ഞത്? ആഭാസം പറഞ്ഞോ ചവിട്ടി എന്നോട് വന്നോ എവിടെ ക്ഷമിക്കണം, ഞാൻ മാപ്പ് പറയാം. ഞാൻ വേണു പോവരുത്. നാടനടിക്കാടാ, അത് ശരിയുള്ളൂ. എവിടേക്കാ പോണത് ബേട്ട? കേക്കണോ, നിന്റെ ഏഴാം അടത്തിന്റെ പുരാണം അടക്കാൻ വയ്യാതെ കിടന്ന് ഞെരിപിരി കൊള്ളുകയാണ് അവള്. തുടക്കത്തിൽ കുറച്ച് ബഹുമാനം തോന്നിയിരുന്നു, ഒരു കലാകാരിയല്ലേ എന്ന് വിചാരിച്ചു. ഏതാട്ടാണ് അവള് പഠിച്ചേ? ദൈവദത്തമായ മോഹിനിയാട്ടമോ അതോ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നീലവെളിച്ചത്തിൽ തുണിയുരിച്ചാടുന്ന കൂത്തുചേട്ടോ? അവളെ മെരുക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല അച്ചാൻ, പിന്നെ കണ്ടാമൃഗത്തിനെയും വാങ്ങി വീട്ടിൽ വളർത്തുക. അവിടെ പോവാ. ഭക്ഷണം ഭക്ഷണം നിന്റെ ഇതെവിടെ വെച്ചേക്കട്ടോ, ഒന്നും തോന്നരുത്.